നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് ഉയർന്നു. മൂന്നാമത്തെ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പീരുമേട്, ഇടുക്കി, ഉടുമ്പൻചോല എന്നിവിടങ്ങളിൽ മുൻകരുതലിന്റെ ഭാഗമായി കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. മറ്റു നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ DEOC അറിയിച്ചുവെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടി. തമിഴ്നാടിന് കൊണ്ടുപോകേണ്ട വെള്ളത്തിന്റെ അളവ് 750 ഘനയടിയായി. 141.9 ആണ് രാവിലെ മുല്ലപ്പെരിയാർ രേഖപ്പെടുത്തിയ ജലനിരപ്പ്. 142 അടിയാണ് ഈ സംഭരണ ശേഷി എന്ന് പറയുന്നത്, പരമാവധി സംഭരണ ശേഷി. നേരത്തെ 250 ഘനയടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോയിരുന്നത്. കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഉൾവനങ്ങളിൽ കനത്ത മഴ പെയ്യുന്നതാണ് മുല്ലപ്പെരിയാറിലെ നീരൊഴുക്ക് വർദ്ധിക്കാനായി കാരണം. തേക്കടി വനമേഖലയിലും പെരിയാർ വൃഷ്ടിപ്രദേശത്തും മഴ തുടരുകയാണ്. അതേസമയം തെക്കൻ കേരളത്തിലെ മഴ ശക്തമാണ്. ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയ്ക്കാണ് പ്രവചിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. സമാന രീതിയിൽ ഇന്നും രാവിലെയും മഴ അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷവും ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കന്യാകുമാരിക്കും ലക്ഷദ്വീപിനും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലയിൽ മഴ കിട്ടുന്നുണ്ട്. മണിക്കൂർ 40 കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റിനും സാധ്യതയുണ്ട്. നാളെ വരെ മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് മഴ ശക്തമായി തുടരാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സൂക്ഷിക്കണമെന്നും നിർദ്ദേശം നൽകുന്നുണ്ട്. മഴയ്ക്ക് മാത്രമല്ല ശക്തമായ കാറ്റിനും കൂടിയാണ് പ്രവചനം നടത്തിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷമാണ്, സമാന രീതികൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും. ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ തുടരും എന്ന് തന്നെയായിരുന്നു ഇന്നും റിപ്പോർട്ടുകൾ. സമാന രീതിയിൽ ഇത്രയും നേരം നല്ല വെയിലായിരുന്നുവെങ്കിൽ ഉച്ചയോടുകൂടി, ഉച്ചയ്ക്ക് ശേഷം മുതൽ നല്ല ഇരുണ്ട മേഘാവൃതമാണ് ചുറ്റുപാടും. ഏതായാലും ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലയിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്.